friends, good morning to all. How are you all? Fine? Once again, welcome to our online section. മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് ടീച്ചർ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്തോ? ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തോ? വ്യഞ്ജനാക്ഷരങ്ങളിൽ ഏതക്ഷരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയെ? ലാസ്റ്റ് ക്ലാസ്സിൽ ഏതക്ഷരമായിരുന്നു എടുത്തത്? ദായ അല്ലേ? ദായാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓർമ്മിക്കുന്നുണ്ടോ എല്ലാവരും? ദാ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിരുന്നോ? നോക്കിയോ? ഓക്കെ, വാക്കുകളിൽ സംശയമൊന്നുമില്ലല്ലോ. ദന്തം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്താ ദന്തം? ആ, പല്ലല്ലേ. വെരി ഗുഡ്. പിന്നെ ദീപം, രണ്ട് വാക്കുകളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോകാം. ധ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത അക്ഷരമാണ് ധ. ഏതാണ് ധ? ധ. നമ്മൾ ഈ അക്ഷരങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഒരേപോലെ തോന്നും അല്ലേ? പക്ഷേ അവയുടെ പ്രൊനൗൺസിയേഷനിലും അവ എഴുതുന്നതിലും വ്യത്യാസമുണ്ട്, നമുക്കറിയാം. അപ്പം നമുക്ക് ധായാണ് പഠിക്കാനുള്ളത്. ധ വെച്ചിട്ട് നമുക്ക് രണ്ട് വാക്കുകളാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നോക്കിയാലോ? നോക്കാം. ധ വെച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ വാക്കാണ് ധ, ധനം. ധ, ധനം. ധ, ധനം. ധനം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് കേൾക്കാൻ സാധ്യത കുറവാണ്. സ്വർണമായിട്ടും പൈസയായിട്ടും ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുള്ള നമ്മുടെ സമ്പാദ്യം അല്ലേ? അങ്ങനെ പറയാം. സമ്പാദ്യത്തെ മൊത്തം നമ്മൾ എന്ത് പറയും? ധനം എന്ന് പറയും. ഇപ്പം മനസ്സിലായ എന്താണ്? സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. സ്വർണത്തെയും പണത്തിനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സമ്പാദ്യത്തെയാണ് നമ്മൾ ധനം എന്ന് പറയുക. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ വാക്കാണ് ധാന്യം. 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 എന്താണ് രണ്ടാമത്തെ വാക്ക്? എന്താണ് ധാന്യം? പറയാൻ കുറച്ച് വിഷമമായിരിക്കും, പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്കത് കിട്ടും. ധനം, ധാന്യം. ചെറിയൊരു വ്യത്യാസമുണ്ട്. ധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കാറുള്ള അരി, ഗോതമ്പ് പോലെയുള്ള ഉണക്കി സൂക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലേ? അരി, ഗോതമ്പ്, ചോളം അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെയാണ് എന്ത് പറയുക? ധാന്യം എന്ന് പറയുക. പലതരത്തിലുള്ള ധാന്യങ്ങളുണ്ടല്ലേ, നമുക്കറിയാം. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ വീടുകളിൽ കണ്ടിട്ടില്ലേ അരിയും ഗോതമ്പും? അരി തന്നെ പലതരത്തിലുള്ള അരികൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഉണക്കി സൂക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ധാന്യങ്ങൾ എന്ന് പറയുക. അവയിൽ പലതരം ധാന്യങ്ങളുണ്ട്. അരി, ഗോതമ്പ്, ചോളം, ബാർലി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ധാന്യങ്ങളുണ്ട്. അപ്പം ധാന്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഒന്നാമത്തെ വാക്ക് ധനം, രണ്ടാമത്തെ വാക്ക് ധാന്യം. സംശയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ വാക്കുകൾ പറഞ്ഞു പഠിക്കാം. അപ്പം നമുക്ക് ഈ ധായൊന്ന് എഴുതാൻ പഠിക്കാം. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ ഇവിടെ ധായ എഴുതി കാണിക്കാം. ഇതാണ് ധ. എന്താണിത്? ധ. ധായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താ പ്രത്യേകത? നമ്മൾ നാ എഴുതാറുണ്ടല്ലേ, നാ ഇങ്ങനെ നമ്മൾ നാ എഴുതും. ഈ നാ നേരെ തിരിച്ചിടുമ്പോൾ എന്താകും? ധായാകും അല്ലേ. ശ്രദ്ധിച്ച് നോക്കിയേ, നാ എഴുതി കഴിഞ്ഞാൽ നാ നേരെ തിരിച്ച് നമ്മൾ എഴുതുമ്പോൾ എന്താകും? ധായാകും. അപ്പോൾ എഴുതേണ്ട വിധം മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ധ. മനസ്സിലായോ? എന്താണിത്? ധ, ധ, ധനം. ധ, ധാന്യം. എഴുതാൻ സിമ്പിളല്ലേ? ഇങ്ങനെ തിരിച്ച് ഒരു റാ പോലെ എഴുതുന്നു. ശേഷം അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്നുകൂടി എഴുതുന്നു. ധ, ധനം. ധ, ധാന്യം. വിഷമമൊന്നുമില്ലല്ലോ. അപ്പം ധ നന്നായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് ധ എന്ന് എഴുതി നോക്കാം. ധ, ധ, ധ,
മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? എല്ലാവരും എന്ത് ചെയ്യണം? ധ പ്രാക്ടീസ് ചെയ്യണം. ഒപ്പം ധ ധ ധ ധയും കൂടി പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് എഴുതി നോക്കണം. ടീച്ചർ പറഞ്ഞു ടീച്ചറിനൊപ്പം തന്നെ എഴുതി പഠിക്കണം. ധ എഴുതി പഠിച്ച ശേഷം ധ മാത്രമല്ല, ധ ധ ദ വരെ, ധ ധ ധ ധ വരെ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കുകൾ, നമ്മൾ പഠിച്ച വാക്കുകളൊന്ന് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പേജ്. പേജിൽ നമ്മൾ ഇന്നലെ പഠിച്ചത് ദായാണ് അല്ലേ? ദ ദന്തം, ദ ദീപമാണ് പഠിച്ചത്. നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? ധ. കണ്ട എല്ലാവരും തൊട്ടിട്ട് പറഞ്ഞ് ധ. ധ ധനം. ടീച്ചർ പറഞ്ഞില്ലേ ധനം എന്താന്ന് പറഞ്ഞില്ലേ? കാണുന്നില്ലേ നിങ്ങൾ സ്വർണമോ പൈസയൊക്കെ കാണുന്നില്ലേ? ഈ സമ്പാദ്യത്തെയാണ്, ഈ നിക്ഷേപത്തെയാണ് നമ്മൾ ധനം എന്ന് പറയുക. പിന്നെ ധാന്യം, ധാന്യം എന്ത് ധാന്യവുമാകാം, അരി ഗോതമ്പ് ടീച്ചർ പറഞ്ഞു. അങ്ങനെ നമ്മൾ സൂക്ഷിക്കാറുള്ള വസ്തുവാണ് എന്ത്? ധാന്യം അല്ലേ? അപ്പോൾ ഈ രണ്ട് വാക്കുകളും ധ ധനം ധ ധാന്യം ഇങ്ങനെ തൊട്ട് പറഞ്ഞ് പഠിക്കുക. ഇത്രയും വാക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ടീച്ചറിന്ന് എടുത്ത കാര്യങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ ഒറ്റ ഒരു ക്ലാസ്സേ നമുക്കിപ്പോൾ ഉള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ക്ലാസ്സൊന്നും മിസ് ചെയ്യാണ്ട് നന്നായിട്ട് എഴുതി പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ടീച്ചർ തന്ന ഹോം ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യണം. ഇനി ഇന്നലത്തെ ഹോം ടെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർ ഇന്നത് ചെയ്ത് ടീച്ചറിന് അയച്ചു തരണം. എന്തെങ്കിലും കാരണവശാൽ ഇന്നലെ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് എഴുതി ടീച്ചറിന് അയച്ചു തരികയും വേണം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ. ബൈ.